हेलो हेलो फ्रेंड्स नालां क्लास ईवीएस ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എന്ന യൂണിറ്റിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ടീച്ചർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ ഒരു ക്രോഡീകരണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒന്നുകൂടി ആ വഴികളിലൂടെ പോയി നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം 1721 ആറ്റിങ്ങൽ വിപ്ലവം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം 1915 ഗാന്ധിജിയുടെ തിരിച്ചുവരവ് 1917 ചമ്പാരൻ സത്യാഗ്രഹം 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 ഖേദ സമരം 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നു 1922 ചൗരി ചൗര സംഭവം 1930 ഉപ്പ് നിയമ ലംഘനം 1930 ദണ്ഡിയാത്ര 1942 ക്വിറ്റ് ഇന്ത്യ സമരം 1947 ഇന്ത്യ സ്വതന്ത്രയായി ഇത്ര പെട്ടെന്ന് ഇന്ത്യ സ്വതന്ത്രയായിട്ടില്ല എന്ന് നമുക്കറിയാം അല്ലേ ഇതിൻ്റെ ഇടയിലും ഇതിൻ്റെ മുമ്പും ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഒക്കെ നടത്തി അനേകം ധീരദേശാഭിമാനികളുടെ ജീവത്യാഗവും ത്യാഗപൂർണമായ സഹന സമരം കൊണ്ടുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ് അത് നമ്മുടെ കടമയാണ് ഓക്കെ ഇവരെ അറിയാം ഇവരാരൊക്കെയാണെന്ന് മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കേരള ഗാന്ധി കെ കേളപ്പൻ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പേര് പറയുക അക്രമരഹിത സമരത്തിനായി ഗാന്ധിജി സ്വീകരിച്ച മാർഗം സത്യഗ്രഹം ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി നടത്തിയ സമരം ചമ്പാരൻ സമരം ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ തുടർന്ന് ഗാന്ധിജി ആവിഷ്കരിച്ച സമരം നിസ്സഹകരണ സമരം നിയമലംഘന സമരത്തിന് തുടക്കമായ സംഭവം ഉപ്പ് നിയമം ലംഘിച്ചത് ഇനി സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് സർദാർ വല്ലഭായ് പട്ടേൽ 1875 ഒക്ടോബർ 31 ഗുജറാത്തിൽ ജനിച്ചു 1928 ബർദോളി കർഷക സമരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു ഈ സമരത്തിൽ വല്ലഭായ് പട്ടേൽ കാണിച്ച ധൈര്യവും നേതൃത്വ പാടവവും പരിഗണിച്ചാണ് ഗാന്ധിജി അദ്ദേഹത്തിന് സർദാർ എന്ന പേര് നൽകിയത് അതുമാത്രമല്ല ഭിന്നിച്ചുകിടന്ന 500 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയും ധൈര്യവും കണക്കിലെടുത്താണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ 2018 ഒക്ടോബർ 31 അനാച്ഛാദനം ചെയ്തു അടുത്തത് നമ്മൾ കുറിപ്പെഴുതുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന അതിർത്തി ഗാന്ധിയെക്കുറിച്ചാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വന്നത് ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന സ്ഥാപിച്ചു ഈ സംഘടനയിലെ അംഗങ്ങളുടെ യൂണിഫോം ചുവന്ന കുപ്പായം ആയിരുന്നു ചെങ്കുപ്പായക്കാരുടെ സേന എന്നും ഇത് അറിയപ്പെട്ടു 1930 പെഷവാർ പ്രവിശ്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ചു 1988 ജനുവരി 20 അദ്ദേഹം അന്തരിച്ചു കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടാത്ത അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ജീവത്യാഗവും അവരുടെ അധ്വാനവും അവരുടെ കർമ്മശേഷിയും എല്ലാം അവർ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിനു വേണ്ടിയാണ് അപ്പോൾ അറിയപ്പെടുന്നതിൽ ചില പ്രധാനങ്ങളുടെ പേരാണ് ഇവിടെ പറയുന്നത് കെ കേളപ്പൻ എ കെ ഗോപാലൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ അക്കമ്മ ചെറിയാൻ കുട്ടിമാളു അമ്മ ടി കെ മാധവൻ കെ പി കേശവമേനോൻ നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ
നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ കേരളത്തെക്കുറിച്ചും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പഠിക്കണ്ടായി. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇടയ്ക്കിടെ ഓർമ്മിക്കണം. കാരണം അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇടയ്ക്കിടെ വായിക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നമുക്ക് നമ്മുടെ സമര ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.